ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൂര മീൻ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അച്ചാറിൻ്റെതാണ്. നമുക്ക് വിനീഗർ ഒന്നും ചേർക്കാതെ തന്നെ ദിവസങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. മീൻ അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിവിടെ പൊരിക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ വേണമെങ്കിലും എടുക്കാം. പക്ഷെ നല്ലെണ്ണ എടുക്കുമ്പോൾ കൂടുതൽ ദിവസം നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. കണ്ടോ, ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മുറിക്കുന്ന പോലെ വലിയ പീസായിട്ട് മുറിക്കരുത്, ചെറിയ പീസായിട്ട് വേണം അച്ചാറിടുന്നതിന് വേണ്ടി മുറിച്ചെടുക്കാൻ. അതുപോലെ തന്നെ എണ്ണ മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായ അളവിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. സാധാരണ മീൻ പൊരിക്കുന്ന പോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കരുത്, നല്ലതുപോലെ എണ്ണ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ. ആദ്യമേ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ അകം വെന്ത് കിട്ടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞെടുത്തിട്ടണം. മീൻ മുഴുവൻ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ അളവിലൊക്കെ ഇടാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അളവൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം. നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നല്ലതുപോലെ ഇത് മൂത്ത് വരണം. ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവരുത്. അത്രയ്ക്ക് നല്ലതുപോലെ മുരിയിച്ചെടുക്കണം. അതുപോലെ തന്നെ കരിഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് മുരിയിച്ചെടുത്താൽ മതി. ഈ സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കൂടുതൽ അളവിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലെണ്ണ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറേ ദിവസം നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനത് കോരി മാറ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ അളവിലുള്ള മുളക് പൊടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവപ്പൊടി, ഒരു ടീസ്പൂൺ തന്നെ മതിയാവും. ഉലുവപ്പൊടി കൂടുകയാണെങ്കിൽ കൈപ്പ്രസം ഉണ്ടാവും, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കുറഞ്ഞ അളവിൽ തന്നെ ചേർത്താൽ മതി, കൂടിപ്പോകരുത്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് പച്ചമണമൊക്കെ മാറും നല്ലതുപോലെ ഒന്ന് മുത്ത് വരുമ്പോൾ. നമുക്കിനി ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. വിനീഗർ അല്ല ചേർക്കുന്നത്, നാരങ്ങ നീരാണ്. ഞാനിവിടെ ഒരു അഞ്ച് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് നമ്മൾ ചേർക്കുന്ന സമയത്ത് കുരുവൊന്നുമില്ലാതെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മളിതിൽ വിനീഗർ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുളിക്ക് ആവശ്യമായ അളവിലുള്ള നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. കുറച്ച് അധികമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന വിധം വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൽ ഉപ്പ് കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇനി കുറച്ചുകൂടെ വേണമെങ്കിലും നിങ്ങൾ കൂടുതൽ അളവിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം നല്ലെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചിട്ടില്ല, കാരണം കുറഞ്ഞ അളവിലാണല്ലോ ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കുപ്പിയിലൊക്കെ ആക്കി വയ്ക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ അച്ചാറോടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.